ഞാൻ അരുൺ ട്രെൻഡ്സ് വീലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള വാഗീശ്വരി ക്യാമറയെ കുറിച്ചിട്ടാണ്. ഈ വാഗീശ്വരി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 പതിറ്റാണ്ടോളം ലോകത്തിലുള്ള ഫോട്ടോഗ്രാഫിയിലെ കേരളത്തിന് ഒരു സ്ഥാനം നൽകിയിട്ടുള്ള ഒരു ക്യാമറയാണ്. നമ്മുടെ ആലപ്പുഴയിൽ നിന്നും പോയിട്ടുള്ള ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരു ക്യാമറയാണ് വാഗീശ്വരി ക്യാമറ. അപ്പൊ ഈ ഒരു വാഗീശ്വരി ക്യാമറയെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ വാഗീശ്വരി ക്യാമറയുടെ ചരിത്രം അല്ലെങ്കിൽ ഈ വാഗീശ്വരി ക്യാമറയുടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് സതീഷ് ഏട്ടനാണ്. സതീഷ് ഏട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ തന്നെ ചെയ്യേണ്ട വരും. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ആകാശവാണിയിൽ അനൗൺസർ ആയിരുന്നു. അതുപോലെ തന്നെ ഗാനരചനയുണ്ട്, മ്യൂസിക് കമ്പോസിഷൻ ഉണ്ട്, അതുപോലെ ഒരുപാട് മേഖലകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് സതീഷ് ഏട്ടൻ. നമുക്ക് ഇന്ന് വാഗീശ്വരി ക്യാമറയുടെ കാര്യങ്ങൾ സതീഷ് ഏട്ടനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാഗീശ്വരി ക്യാമറയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാഗീശ്വരി ക്യാമറയെ റീസ്റ്റോർ ചെയ്ത് അദ്ദേഹം സൂക്ഷിക്കുന്നുമുണ്ട്. പഴയ മോശം വന്ന ക്യാമറകളൊക്കെ റീസ്റ്റോർ ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് മാറ്റി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. നേരെ നമ്മുടെ സതീഷ് ഏട്ടൻ്റെ. സതീഷ് ഏട്ടാ നമസ്കാരം. അപ്പൊ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വാഗീശ്വരി ക്യാമറയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈ വാഗീശ്വരി ക്യാമറയെ കുറിച്ചിട്ട് വളരെ ചുരുക്കം കാര്യങ്ങളെ എനിക്കും അറിയുള്ളൂ. ഞാനും ഇവിടെ അറിഞ്ഞത് സതീഷ് ഏട്ടനിലൂടെയാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും കൂടിയിട്ട് ഇതിനെ കുറച്ച് കാര്യങ്ങളൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. വാഗീശ്വരി ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി ലോകമെങ്ങും പല ഫോട്ടോഗ്രാഫേഴ്സും സ്റ്റുഡിയോകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്യാമറയായിരുന്നു. അത് 1945-50 കാലഘട്ടത്തിലാണ് ഈ ക്യാമറ ജന്മം കൊള്ളുന്നത്, അതും ആലപ്പുഴയിൽ. അതിൻ്റെ പിന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ചരിത്രമുണ്ട്, അത് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അതിനു മുമ്പ് ക്യാമറ ഒന്ന് കാണാം. ഇതാണ് ഈ വാഗീശ്വരി ക്യാമറ. ഇതാണ് ഈ പറഞ്ഞ ക്യാമറ. ഇത് മുഴുവൻ കേരളത്തിൻ്റെ തനതായ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മരം എല്ലാം തേക്കാണ്. അതുപോലെ ഈ കാണുന്ന ഇതൊക്കെ ഇതെല്ലാം ശരിക്കും ബ്രാസാണ്. ബ്രാസിന് എന്നിട്ട് നിക്കൽ പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നതെല്ലാം. അതുപോലെ ഇതിൻ്റെ നോബുകളൊക്കെ, ഈ നോബുകളെല്ലാം അലുമിനിയമാണ്. അലുമിനിയം അങ്ങനെ വളരെ വെയിറ്റ് കുറച്ച്, എന്നാൽ ബിൽഡ് ക്വാളിറ്റിയിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ നിർമ്മിച്ച ഒരു ക്യാമറയാണ് ഈ വാഗീശ്വരി. അതുകൊണ്ട് തന്നെ ഇതിന് വൻ പ്രചാരമാണ് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ലഭിച്ചിട്ടുള്ളത്. ഇതാണ് വാഗീശ്വരി ക്യാമറ വർക്സ്, മുല്ലയ്ക്കൽ, ആലപ്പി, മെയ്ഡ് ഇൻ ഇന്ത്യ. മഞ്ഞുപോകാതെ ആ ഒരു 10, 60, 70 വർഷത്തിന് ശേഷവും ക്യാമറയിൽ അതിങ്ങനെ നിലനിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ ചരിത്രത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ, സ്റ്റുഡിയോയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പത്മനാഭൻ നായരുന്നു. അദ്ദേഹത്തിന് ഇത്തരം ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഒരു വിദേശ ക്യാമറ. വിദേശ ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു വിദേശ ക്യാമറയാണ്, ജപ്പാന്റെ ക്യാമറയാണ്. അതുപോലെ വാഗീശ്വരിയുടെ മോഡൽ തന്നെ ഇങ്ങനൊരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമറയുടെ ബെല്ലോസ് കേടായി. ഇതാണ് ഈ ബെല്ലോസ്, ഇത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ കേടായി ഇരിക്കാം. ഇതൊക്കെ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോയിട്ട്, അപ്പോൾ ദ്രവിച്ചു പോയാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനുള്ളിലോട്ട് ലൈറ്റ് ഇറങ്ങും. അപ്പോൾ എടുക്കുന്ന ഫോട്ടോയിൽ ലൈറ്റ് കടന്നു പോയിട്ട് ഫിലിം മോശമാകും. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു ക്യാമറയും കൊണ്ട് എവിടെ നന്നാക്കി കിട്ടും എന്നുള്ള ഒരു അന്വേഷണത്തിൽ ആലപ്പുഴയിലുള്ള ഒരു കുഞ്ഞുകുഞ്ഞു ഭാഗവതരെ സമീപിക്കുകയാണ്. അദ്ദേഹം സംഗീത ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ക്യാമറ കാണിച്ചു, ഇത് ഒന്ന് റിപ്പയർ ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തെ നോക്കി, വളരെ സമയമെടുത്താണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ടത് നന്നാക്കി കൊടുക്കും. അപ്പോൾ ഈ പത്മനാഭൻ നായർ ചോദിക്കുകയുണ്ടായി, നമുക്ക് ഈ കേരളത്തിൻ്റെതായിട്ട് ഇതുപോലൊരു ക്യാമറ നിർമ്മിച്ചുകൂടെ, എന്തായാലും ഇത്രയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഭാഗവതർക്ക് അത് അത്ര ഒരു അതിനോടൊരു ആഭിമുഖ്യം തോന്നിയില്ല, കാരണം പുള്ളിക്ക് വേറെ ഒത്തിരി ജോലി തിരക്കുകളുണ്ട്, സംഗീത ഉപകരണങ്ങളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം ഏറ്റെടുത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു അവിടെ, മകന് 10-20 വയസ്സേ ഉള്ളൂ.
അദ്ദേഹത്തെ തങ്കപ്പൻ എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേര് കരുണാകരൻ എന്നായിരുന്നു. അപ്പൊ ഈ കരുണാകരൻ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ദൗത്യം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം ഈ ക്യാമറ നിർമ്മിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും പഠിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്നത്തെ മദ്രാസില് ബോംബെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു. കിട്ടാവുന്നത്രയും പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും സംഭരിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇതെല്ലാം സംഭരിച്ചു. ഇതിൻ്റെ എങ്ങനെ വേണം ഇത് ചെയ്യാൻ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പഴയൊരു ക്യാമറ സംഘടിപ്പിച്ച് അത് കംപ്ലീറ്റ് അഴിച്ച് അതിൻ്റെ പാർട്സ് എല്ലാം സെപ്പറേറ്റ് ആക്കി. അപ്പം ഇതുപോലുള്ള ഈ സ്ക്രൂ എല്ലാം അഴിച്ചു, ഇതെല്ലാം അഴിച്ചു. അങ്ങനെ ഒത്തിരി കഷ്ണങ്ങളാക്കി. അപ്പം അങ്ങനെ കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞാൽ ഇതപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഇതൊരു വേറെ ക്യാമറ ഇതുപോലെ അഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല പീസുകളായി ഇതിൻ്റെ പാർട്സുകൾ, അലുമിനിയം, ഇതെല്ലാം അഴിച്ച് പലതാക്കി. അതിനുശേഷം ഇത് നിർമ്മിക്കാവുന്ന ഒരു സ്ഥിതി എങ്ങനെയാണ് നോക്കി. എന്തായാലും ശ്രമഫലമായിട്ട് അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് തേക്കിൻ്റെ മരം ഉപയോഗിച്ച് അന്നേവരില്ലാതിരുന്ന ഒരു ഭംഗിയോടുകൂടി ഈ ക്യാമറ നിർമ്മിക്കുകയുണ്ടായി. പിന്നീട് വാഗീശ്വരി ക്യാമറ എന്ന നാമകരണം ചെയ്യുകയും അത് വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. പല രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കപ്പെട്ടു. ആദ്യമുണ്ടായിരുന്ന ക്യാമറ ഉണ്ടാക്കിയ ക്യാമറ 250 രൂപയ്ക്കാണ് അക്കാലത്ത് വിറ്റിരുന്നത്. അക്കാലത്ത് എന്ന് പറയുമ്പം ഒരു 70 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. അന്നത്തെ 250 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ഒരു വിലപ്പെട്ട തുകയായിരുന്നു. 30 ജോലിക്കാർ ഈ വാഗീശ്വരി ക്യാമറ നിർമ്മാണത്തിൽ ദിവസവും അവിടെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വാഗീശ്വരി ക്യാമറ പുറത്തിറങ്ങി, വൻ ഡിമാൻഡായി. കേരളത്തിലെല്ലാമുള്ള എല്ലാ ഫോട്ടോ സ്റ്റുഡിയോകളിലും ഇതൊരു അവിഭാജ്യ ഘടകമായി. കൂടാതെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുള്ള എല്ലാ ഫോട്ടോ സ്റ്റുഡിയോക്കാർ വാങ്ങി, വിദേശങ്ങളിലേക്ക് കയറ്റി വെച്ചു. ധാരാളം ആവശ്യക്കാർ വന്നു. ഈ ക്യാമറയുടെ 8 സൈസുകളുണ്ടാക്കി, 8 വലിപ്പം. അതായത് ഇതിപ്പം ഫുൾ സൈസ് എന്ന് പറയും. ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ 8.5 ഇഞ്ച് നീളം, 6.5 ഇഞ്ച് വീതി, അതിനാണ് ഫുൾ സൈസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിന് മുകളിൽ 8.5 ഇഞ്ച്, 12.5 ഇഞ്ച്, 15.16, 15.6, പിന്നെ ഇതിന് താഴെ 5.7 ക്യൂബി സൈസ് എന്ന് പറഞ്ഞ ചെറിയ പാസ്പോർട്ട് എടുക്കാവുന്ന ചെറിയ ഇത്. ഇങ്ങനെ 8 സൈസിലുള്ള ക്യാമറകൾ പുറത്തിറക്കി. അപ്പോൾ ഈ ക്യാമറ അങ്ങനെ ചൂടപ്പം പോലെ വിറ്റുപോയി എന്നുള്ളതാണ് സത്യം. ആവശ്യക്കാരേറെയായിരുന്നു. നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു സമയക്കുറവ് വരെ ബുക്കിംഗ് വരെ അന്ന് ആ കാലത്ത് ആരംഭിച്ചിരുന്നു. ബുക്ക് ചെയ്ത 1.5 മാസം കഴിഞ്ഞിരിക്കുകയായിരുന്നു ക്യാമറ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ക്യാമറയുടെ ഒരു വലിയൊരു ചരിത്രം എഴുതപ്പെട്ട കരുണാകരൻ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 2016 അദ്ദേഹം അന്തരിക്കുന്നത്. 92 വയസ്സുണ്ട്, 92 വയസ്സുണ്ടെന്ന്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഇങ്ങനെയൊരു ആലപ്പുഴയിൽ ഇത്രയും വലിയൊരു ക്യാമറ സംരംഭം ഉണ്ട് എന്നുള്ളത് തന്നെ വളരെ കുറച്ച് പേർക്ക് അറിയാവുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം സതീഷ് ഏട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോൾ അന്നത്തെ വില 250 രൂപയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത്ര കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ സതീഷ് ഏട്ടന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ പുറത്തുണ്ടാവും. എങ്ങനെയാണ് ഈ എന്തായിരുന്നു നമ്മളുടെ ഈ ക്യാമറയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്? അത് പറഞ്ഞാൽ ഞാൻ 1974 കാലഘട്ടത്തിൽ ഈ ക്യാമറയിൽ ഫോട്ടോ എടുത്തുള്ള ആളാണ്. എൻ്റെ ഫോട്ടോഗ്രാഫി പഠനം ആരംഭിക്കുന്നതാണ് 1974. അക്കാലത്ത് ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലാണ് ഞാനതിൻ്റെ ഒരു പ്രാക്ടീസ് ആരംഭിക്കുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ വാഗീശ്വരി ക്യാമറയിലാണ്. ഇതിൽ ധാരാളം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒത്തിരി ഔട്ട്ഡോർ, അതുപോലെ സ്റ്റുഡിയോയ്ക്കുള്ളിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോകൾ, പിന്നെ സ്കൂൾ ഗ്രൂപ്പുകൾ. അന്നൊക്കെ ഈ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് വർഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ആ ഫോട്ടോകൾ, അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പം അന്ന് ഈ ആലപ്പുഴയിൽ നടക്കുന്ന ഈ ക്യാമറ കമ്പനിയെക്കുറിച്ചൊക്കെ എനിക്ക് അറിയാമെങ്കിലും എനിക്ക് പോകാനോ കാണാനൊന്നും പറ്റിയിട്ടില്ല. അത് കൂടാതെ തന്നെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ മകൻ, വാഗീശ്വരി കണ്ണാരൻ്റെ മകൻ കണ്ണൻ ഇപ്പോഴും ആളുണ്ട്. ആളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ആൾ ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ക്യാമറയെക്കുറിച്ച് കൂടുതൽ എനിക്കറിയാമെന്നുള്ളതാണ് എൻ്റെ സത്യം. തീർച്ചയായിട്ടും. ഇനി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളുടെ ഈ ക്യാമറയുടെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു ക്യാമറ സതീഷേട്ടൻ്റെ കയ്യിലേക്ക് എത്തുന്നത്? ആദ്യത്തെ സതീഷേട്ടൻ്റെ വാഗീശ്വരി ക്യാമറ എന്ന് പറയാവുന്ന ഒരു ക്യാമറ
ഞാൻ കാര്യം ഈ ക്യാമറയോട് എനിക്ക് ഇത്ര ഒരു അടുപ്പമുണ്ടെങ്കിൽ പോലും എന്റെ കയ്യിൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഒരു കൊല്ലം മുമ്പ് മാത്രമാണെന്നുള്ളതാണ് സത്യം. അതിന് കാരണം വെച്ചാൽ ഞാനിപ്പം കാർഷിക സർവകലാശാലയിലെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറ ആയിട്ടുള്ള ബന്ധമൊക്കെ വിട്ടിട്ട് നമ്മൾ മറ്റേ ഫിലിം ക്യാമറ ഡിജിറ്റൽ ക്യാമറ അങ്ങനെ ഒരു യുഗത്തോട്ട് മാറിയപ്പോൾ സത്യത്തിൽ ഇതുമായിട്ടുള്ള ഒരു ബന്ധം തന്നെ വിട്ടുപോയി. അപ്പൊ അവിടെ നിന്നും റിട്ടയർമെന്റ് ആയതിനു ശേഷമാണ് വീണ്ടും ഒന്ന് പുനർചിന്തിക്കുന്നത്. റോബോട്ട് ഇങ്ങനെ റിവൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ ക്യാമറ കണ്ടിൽപ്പെടുന്നത്. അപ്പൊ അന്ന് ഉപയോഗിച്ചിരുന്ന ക്യാമറ ആണല്ലോ, ഇതെങ്ങനെയെങ്കിലും ഒരെണ്ണം കിട്ടാനുണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിക്കേണ്ടായി. അങ്ങനെ പലതും പേഴ്സണലായിട്ട് ചോദിച്ചു, പല പഴയ സ്റ്റുഡിയോക്കാരോടൊക്കെ ചോദിച്ചു എങ്ങനെയും കയ്യിൽ ഇരിപ്പുണ്ടോ. അപ്പൊ ചിലരുണ്ട്, പക്ഷെ അത് കൊടുക്കുന്നില്ല. മറ്റു ചിലർ ഇല്ല, നേരത്തെ കൊടുത്തുപോയി. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു 2000 മണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിന്നെ സ്റ്റുഡിയോകളിൽ നിന്നും ഈ ക്യാമറകളൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. പലരും ഇതൊക്കെ വിറ്റു, ചിലരൊക്കെ ഇത് ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചു. അപ്പൊ അങ്ങനെ എന്തായാലും എന്റെ അന്വേഷണത്തിൽ ഇതൊരിടത്തും കിട്ടിയില്ല. പിന്നീട് ഞാനിങ്ങനെ ഈ നമ്മുടെ ഓൺലൈൻ സെർച്ച് ആരംഭിച്ചു. അപ്പൊ അങ്ങനെ വന്ന ഒരു ദിവസം യാദൃശ്യമായിട്ട് ദിവസവും നോക്കും, ഒരു ദിവസം യാദൃശ്യമായിട്ട് പിന്നെ OLX ഇങ്ങനെ ഒരു ക്യാമറ കൊടുക്കാനുണ്ടെന്ന് കണ്ടു. അപ്പൊ തന്നെ വിളിച്ചു. അപ്പൊ വിളിച്ചെങ്കിലും ഞാനിത് പരസ്യം വന്ന് 2 മണിക്കൂറിനുള്ളിൽ വിളിച്ചു. പക്ഷെ അദ്ദേഹം അപ്പൊ പറയാണ് ഇത് വേറൊരാള് വന്ന് വിളിച്ച് സംസാരിച്ച് കച്ചവടം ചെയ്തിരിക്കുകയാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ ഇത് വന്ന് എടുക്കൊണ്ട് പോകുന്നത് നമുക്ക് നാണക്കേടല്ലേ, അത് കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും കൊടുക്കുന്നില്ലെന്നല്ല. അപ്പൊ എനിക്കതൊന്നും ഉടനെ ചോദിച്ചു, ഈ സാറേ അത് പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു അതിനേക്കാളും മോശമില്ലാത്തൊരു അധിക വില പറഞ്ഞു, ആ വിലയ്ക്ക് ഞാൻ എടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വിളിക്കുകയും അവരെ പറഞ്ഞൊരു വിധത്തിൽ ഒതുക്കുകയും ചെയ്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ക്യാമറ എനിക്ക് ലഭിച്ചു, 1 മണിക്കൂർ സമയം കൊണ്ട് ഈ ക്യാമറ എന്റെ കയ്യിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഇന്ന് എന്റെ ആദ്യത്തെ ക്യാമറ. അത് ശരിക്കും 12 പത്തായിരുന്നു. ഇതിപ്പോ ഇതിന്റെ വലിയ ക്യാമറ ആയിരുന്നു അന്ന് കിട്ടിയത്. പിന്നീട് എനിക്കൊരു അടുത്ത 1-2 മാസത്തിനുള്ളിൽ ഈ സൈസിലുള്ള ഒരു ക്യാമറ വേറെ ഇതുപോലെ യാദൃശ്യമായിട്ട് വേറെ ഇടന്ന് കിട്ടി. പിന്നെ ഒരു 3-4 ക്യാമറകള് ഓരോ മാസവും എന്നുള്ള കണക്കില് പല വഴിക്കും ഇങ്ങനെ വന്നു ചേർന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഒരു വാഗീശ്വരി വന്നു കഴിഞ്ഞത് അതിന്റെ കുറെ ഇങ്ങനെ വാഗീശ്വരികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഒരു 7 ക്യാമറകൾ എന്റെ കയ്യിലെത്തി. ഇതിനിടയ്ക്ക് ചില ക്യാമറകള് ഒരേ സൈസിലുള്ള ക്യാമറകൾ ഒത്തിരിയെണ്ണം സൂക്ഷിച്ച് വലിയൊരു മ്യൂസിയം ആക്കാനൊന്നും പറ്റില്ല. കാരണം ഈ ക്യാമറകളെല്ലാം തന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞു, വളരെ റയറായിട്ട് ഇപ്പൊ കിട്ടാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ സംഭരണമൊന്നും നടക്കില്ല ഇപ്പം. അതുകൊണ്ട് ഈ ക്യാമറ അന്വേഷിച്ച് ചില ആൾക്കാരിങ്ങനെ വളരെ ഇതായിട്ട് എന്റെ അടുത്ത് അന്വേഷണം നടത്തി ഫേസ്ബുക്കിലൊക്കെ കണ്ടതിന് ശേഷം. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു വളരെ ജനുവിനായിട്ടുള്ള ആൾക്കാർക്ക് 2-3 പേർക്ക് ഞാൻ 4 പേർക്ക് ബാംഗ്ലൂരുണ്ട്, ഡൽഹിയിലുണ്ട്, അതുപോലെ ചെന്നൈയിൽ, അങ്ങനെ പലയിടത്തും വന്ന അന്വേഷണങ്ങൾക്ക് അവർക്കൊക്കെ ക്യാമറ നൽകുകയുണ്ടായി. അപ്പൊ അത് ഈ കിട്ടുന്ന ക്യാമറ പലപ്പോഴും വളരെ മോശം പരിസരമായിരിക്കും. അത് നന്നായിട്ട് നമ്മളിന്ന് ഇത് ചെയ്തിട്ട് അതിന്റെ കേടുപാടുകൾ തീർത്ത് എല്ലാം വൃത്തിയാക്കി പുത്തനാക്കിയിട്ടാണ് ശരിക്കും കൊടുക്കുക. അല്ലാതെ വെറുതെ നമ്മുടെ ആ കിട്ടുന്ന പടി എടുത്ത് കൊടുക്കുന്ന ഒരു ഭംഗിയാണല്ലേ. നമ്മൾ ഇത്രയും പിന്നെ എന്താ പറയാ, അഭിമാനാർഹമായ ഒരു ക്യാമറയാണല്ലോ. അപ്പൊ അങ്ങനെ പലർക്കും കൊടുക്കുകയുണ്ടായി. ഇത് ഇപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്? തീർച്ചയായിട്ടും. ഈ ക്യാമറ ഇപ്പോഴും ഇപ്പം എനിക്കിപ്പോ ഫിലിം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പൊ ഇരുന്ന് ഫോട്ടോ എടുത്താൽ നാളെ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തരാം. പക്ഷെ ഇപ്പൊ ഫിലിം നമുക്ക് കിട്ടാനില്ല തീരെ. കിട്ടാനില്ലെന്ന് പറഞ്ഞാല് വിദേശത്തൊക്കെ ധാരാളം ഇപ്പോഴും കിട്ടാനുണ്ട്. നമുക്ക് ഇന്ത്യയില് ചെന്നൈയിലും ബാംഗ്ലൂരും പോലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ റയറായിട്ട് ചെന്ന ഉടനെ കിട്ടില്ല, ഓർഡർ ചെയ്താൽ ഇവർ വരുത്തി കൊടുക്കും. അപ്പൊ അത് വാങ്ങിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ തന്നെ. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഡിമാൻഡ് ഇപ്പം ഇല്ല. പിന്നെ ഇപ്പോഴുള്ള ഫോട്ടോഗ്രാഫർമാർ സ്റ്റുഡിയോക്കാർക്കും ഈ പ്രോസസ്സിംഗ് പ്രിന്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡാർക്ക് റൂം ഒന്നും വേണ്ടല്ലോ. അന്നൊരു ഫോട്ടോ സ്റ്റുഡിയോ ഡാർക്ക് റൂം വേണം. അതിനുള്ളിൽ ഫിലിം വെച്ച് ഡാർക്കിൽ ഇരുട്ടത്താണ് ഈ ഫിലിം എടുത്ത് ലോഡ് ചെയ്യുന്നത്, ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് വാഷ് ചെയ്യുന്ന ഇരുട്ടതാണ്. ഇന്ന് ക്യാമറ ഡിജിറ്റൽ ക്യാമറ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിൽ കയറ്റിയ സംഗതി എല്ലാം കഴിഞ്ഞില്ലേ. മറ്റൊരു കാര്യം കേട്ടിട്ടുള്ളത്, ഇത് തുണിയിട്ട് മൂടിയിട്ടാണല്ലോ നമ്മൾ പണ്ട് ഫോട്ടോ എടുക്കാറ്. നമ്മൾ സിനിമയിലൊക്കെ കാണും തുണിയിട്ടിട്ട് തുണിയുടെ ഉള്ളിൽ കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ശരിക്കും പറഞ്ഞാല് ഇത് നമ്മൾ ഇതിന്റെ ഫോട്ടോയുടെ ഇമേജ് ലെൻസ് കൂടെ വന്ന് കാണുന്ന ഈ ഗ്ലാസ്സിലാണ്. ഈ ഗ്ലാസ്സിൽ നമ്മൾ ഡേലൈറ്റിൽ പുറത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കാരണം ഇത് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തുണി ഇട്ട് അവിടെ ഇരുട്ട ഇങ്ങനെ ഉം
ഫോക്കസ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇമേജ് തലകുത്തനെയാണ്. ആ അതെ, തലകുത്തനെയാണ് നമുക്ക് എന്തായാലും അത് പിന്നെ കിട്ടത്തുള്ളൂ. കാരണം അതിൽ അത്രയും ഒരു സാങ്കേതിക വിദ്യ മാത്രമേ ഉള്ളൂ. അതിപ്പം തലകുത്തി കുറിച്ചാൽ ഫോട്ടോ തിരിച്ചു പിടിച്ചാൽ മതിയല്ലോ, എല്ലാ പ്രശ്നങ്ങളിലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം മാത്രം. കറക്റ്റായിട്ട് അതിന്റെ ഇതിൽ മാർക്കിങ്സ് ഉണ്ട്. ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സൈസ്. ഇതിപ്പോ നമുക്ക് എടുക്കാം, ഗ്ലാസ്സിലുണ്ടോ? ഇതിപ്പോ ഓരോ സൈസാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ 6.5 സൈസ്. അത് കഴിഞ്ഞ പിന്നെ 5x7 ഉണ്ട്, പിന്നെ 6x4 അല്ലെങ്കിൽ ക്വാർട്ടർ സൈസ് എന്ന് പറയും. ഇതിന്റെ 4x1 സൈസ്, 4x1 പറയുമ്പോൾ ഇതുണ്ടോ, ഈ ഒരു പോർഷൻ അതാണ് ഇത്. പിന്നെ 2B എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്, ഈ ഞാൻ എടുക്കും 2B സൈസ് എന്ന് പറയും. ഇത്ര സൈസിലുള്ള ഇത് ഇതിലെടുക്കാം. കാരണം അതിന് വേണ്ടിട്ട് ഇതിനുള്ളിൽ ഇതുണ്ട്, ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ചെറിയ ഇൻസേർട്സ് ഉണ്ട്. അത് ഓരോന്ന് വെച്ച് കഴിയുമ്പോൾ ഇത്ര ഓപ്പൺ ആയിരിക്കും, ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, ചെറുതായിട്ടുള്ളൂ. ഓ, അപ്പൊ നമുക്ക് ഈ ഒരു ക്യാമറയിൽ തന്നെ ഈ പറയുന്ന എല്ലാ സൈസ് എടുക്കാൻ പറ്റും. താഴോട്ടുള്ള പിന്നെ വലുതെടുക്കാൻ വേണ്ടിട്ട് ആണ് നമ്മൾ മറ്റേ സൈസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് തിരിച്ചും വെക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചല്ലോ, ഇതിപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാകുമ്പോൾ ഇതിന്റെ ഒരു എന്താ പറയാ, ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ളതായിരിക്കും, സോറി ഹൊറിസോണ്ടലായിട്ടുള്ളതായിരിക്കും. അപ്പൊ വെർട്ടിക്കലായിട്ടുള്ള ഒരാൾ നിൽക്കുന്ന ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ ഇത് തിരിച്ചിങ്ങനെ വെച്ചാൽ മതി. ഓ, അപ്പൊ നിസ്സാര ഇതേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറയുന്നത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതായി. ഓ, ഇതെല്ലാം ഭാഗ്യശ്വരിയുടെ നിർമ്മാണമാണ്. ഈ സ്റ്റാൻഡ് ഇതെല്ലാം തേക്കുതടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ സ്റ്റാൻഡ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതിന് അടിയിൽ ഒരു റിംഗുണ്ട്. ഈ റിംഗിൽ ചില ഹോളുകളുണ്ട്. ഇങ്ങനെയാണ് ഇത് കാണിക്കാം. ഈ ക്യാമറയുടെ ഈ രണ്ട് പിന്നുകളുണ്ട് ഇതിനകത്ത്. ഈ പിന്നുകൾ ഇവിടെ റിംഗിൽ ഇങ്ങനെ രണ്ട് ഹോൾ ഈ ഇതിലോട്ട് ഘടിപ്പിക്കും. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്പ്രിംഗ് ആക്ഷൻ പോലെ വരും. ഇപ്പൊ ഇതിലോട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ട് രണ്ട് വശത്തോട്ട് പ്രസ്സായിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും പിന്നെ ഇത് താഴെ പോകില്ല. ഇങ്ങനെ നമുക്ക് ചെയ്യാം. കൂടാതെ ഇത് നമുക്ക് തിരിക്കാം. ക്യാമറ എടുത്ത് മാറ്റണ്ട, ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങും, തിരിക്കാൻ ചെയ്യും. ഇതെല്ലാം ഈ പറഞ്ഞ ഭാഗ്യശ്വരി ക്യാമറയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. വളരെ വെയിറ്റ് കുറവാണ്. പിന്നെ ഇത് മടക്കി വെക്കാം എന്നുള്ളതാണ് ഏറ്റവും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് വെറും വലിപ്പം ഇങ്ങനെ കൊണ്ടുനടക്കുക, ഇത് ഈസി ആയിട്ട് മടക്കി വെക്കാം. മടക്കി വെക്കുന്നതിന് എന്താണ് അത് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ചെറിയൊരു ബ്രീഫ് കേസിന്റെ കൂട്ട് ഇത് കൊണ്ടുനടക്കാം, തൂക്കി പിടിച്ചു നടക്കാവുന്നതാണ്. ലെൻസ് കൊണ്ട് എടുത്ത് വെക്കുന്നത് കുറച്ചുകൂടി സേഫ്. ലെൻസ് എടുത്ത് വെച്ചാൽ വളരെ കോമ്പാക്ട് ആയത്. അപ്പോൾ അങ്ങനെ വാഗീശ്വരി ക്യാമറ, ഇതാണ് വാഗീശ്വരി ക്യാമറ. നമ്മുടെ ഒരു പഴയകാല ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ എന്റെയൊക്കെ എന്ന് പറയാം, ചെറുപ്പകാലത്ത് സ്റ്റുഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ക്യാമറ. അതുപോലെ തന്നെ അന്നൊക്കെ ഒരു വിവാഹം കഴിഞ്ഞാൽ ആദ്യം പോയി ഭാര്യയും ഭർത്താവും പോയിട്ട് ഇരുന്ന് കപ്പിൾ ഫോട്ടോ എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഴയ തറവാടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ വാഗീശ്വരി ക്യാമറയുടെ സംഭാവനയാണ്. ഇപ്പം പഴയകാലത്തെ പോയ കാലത്തെ ഒരു എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രം പോലെ, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രത്തിലെ ഹൃദയഹാരിയായ ഒരു ഗാനം പോലെ വാഗീശ്വരി ക്യാമറ ഒരു കാലഘട്ടത്തെ മുഴുവൻ അപ്രഭാളികളിലേക്ക് ആവിഷ്കരിക്കാൻ ഉപയോഗിച്ച കേരളത്തിൻ്റെതായ നാം അധികം ആരും അറിയപ്പെടാതെ പോയ ഒരു ക്യാമറയാണിത്. ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്ന രീതികളും മറ്റ് വിശദാംശങ്ങളൊക്കെ ഒരിക്കൽ കൂടി വീണ്ടും അടുത്ത തവണ
പറയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അധികം ആൾക്കാരിലെത്താത്ത ഒരു ചരിത്രമാണ് വാഗേശ്വരി ക്യാമറയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്നുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയത്. നമ്മളുടെ ഈ വാഗേശ്വരി ക്യാമറയുടെ ചരിത്രം നിങ്ങളെല്ലാവരും സതീശേട്ടൻ പറഞ്ഞത് കേട്ടുവല്ലോ. ഇനി ഇതിലെങ്ങനെയാണ് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്? കാരണം ഒരു 50s അറുപതുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ക്യാമറയാണ്. ഈ ക്യാമറയ്ക്ക് അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് അന്ന് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയണ്ടേ? അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.